നല്ല റെസ്പോൺസാണ് ബ്രോ, ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. എല്ലാ തിയേറ്ററും നല്ല റെസ്പോൺസാണ്. ആൾക്കാർ കണ്ട് കയറി വരണം, അതുമാത്രമാണ്. ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഒ ടി ടിയിൽ വരാമെന്ന് പ്രതീക്ഷിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെ ഒ ടി ടി വരുമ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് സീരിയസ്ലി നമുക്കത് ശരിക്കും ഗുണം കിട്ടില്ല. അത്രയും എഫേർട്ടിൻ്റെ തീർച്ചയായിട്ടും അത്രയും ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അറിയാലോ, ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരോടും കാണുന്നതും എല്ലാ തിയേറ്ററിലും പോകുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഭയങ്കര ഹാപ്പിയാണ് ബ്രോ. എല്ലാവരും ഒരാൾ പോലും ഒരു മോശം റിവ്യൂ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം. പിന്നെ തിയേറ്ററിൽ ആൾ കയറി വരണം, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം തീർച്ചയായിട്ടും. അത് ഫാമിലി, കുട്ടികളും പാരൻസും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, പിന്നെ ഗ്രാൻഡ് പാരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ്, കുട്ടികളുടെ ഡ്രീം, ഇതൊക്കെ ക്ലിയറാണ് മൂവിയിൽ. പിന്നെ വളരെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മൂവി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു നല്ല മൂവിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശരി, ഡയറക്ടർ ആയിട്ട് സംസാരിച്ചില്ലേ? ഇല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് സിനിമ നന്നായി വന്നിട്ടുണ്ട്, എല്ലാവരും അത് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ കാണാൻ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള റിക്വസ്റ്റും അവർ ചെയ്യേണ്ടതും. കാരണം പിന്നെ ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ട് കുട്ടികളെ ഒന്നും പുറത്തിറക്കാതെ ഇരിക്കുന്ന കുറേ പാരൻസ് നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കുട്ടികളൊന്നും ഇറക്കി കാണിക്കാൻ പറ്റുന്നൊരു നല്ല സിനിമ വരുന്നില്ല എന്നുള്ള ഒരു കുറേ പരിഭവങ്ങൾ പലവരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനൊരു സന്ദർഭം എപ്പോഴുണ്ട്, നല്ല സിനിമ നിങ്ങൾക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഫാമിലിനെ കൂടെ കൊണ്ടുവന്ന് കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന, ഫാമിലിക്കും പിന്നെ പ്രവാസികൾക്ക്, പ്രവാസികളെ ഒരുപാട് കണക്ട് ചെയ്യുന്ന നല്ല മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഞാനൊരു പ്രവാസി കൂടിയാണ്. അപ്പം ആ അർത്ഥത്തിൽ പ്രവാസികളെ കൂടി റിലേറ്റ് ചെയ്യുന്ന കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റില്ല. അത് ഈ പ്രവാസത്തിൻ്റെ കുറേ നോവുന്ന കഥകൾ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുഞ്ഞു സങ്കടങ്ങളുണ്ട്, വലിയ സന്തോഷങ്ങളുണ്ട് ഈ സിനിമയിൽ. അത് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ അവരുടെ കുടുംബത്തോടൊപ്പം നമുക്ക് ഈ സിനിമയിലൂടെ സഞ്ചരിച്ച് പ്രവാസത്തിൻ്റെ കഥകൾ കണ്ട് സന്തോഷത്തോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ ഈ സിനിമയിലുണ്ട്. അത് നേരിട്ട് കണ്ടാൽ, കാരണം തിയേറ്ററിൽ വന്ന് കാണുമ്പോഴുള്ളൊരു വൈബ് എന്തായാലും നമ്മളെ വീട്ടിലിരുന്ന് കാണുമ്പോൾ കിട്ടൂല. അപ്പം അത് ആസ്വദിക്കാൻ കുട്ടികളെ കൂട്ട് തിയേറ്ററിലേക്ക് നിങ്ങൾക്ക് ധൈര്യസമേതം വരാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി, പിന്നെ സൂപ്പർ, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഫാമിലി മൂവിയാണ്, കുട്ടികൾക്ക് വളരെ നല്ല എൻഗേജ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റും. നന്നായിരുന്നു, കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നു. നല്ല കുറ്റം, കുട്ടികൾക്കുള്ളതാണ്. നല്ല മൂവിയാണ്. സൂപ്പറാണ്, ഇഷ്ടപ്പെട്ട് പിള്ളേർക്ക് വേണ്ടി. പടം നല്ലതാണ്. അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പർ. സൂപ്പർ സിനിമയായിരുന്നു, എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു. ഞങ്ങളുടെ മോളിൽ ഫുൾ കരയാതിരുന്ന് കണ്ട സിനിമ. അതെ അതെ, കുട്ടികൾക്കോ ജോലി, ഇയാളെ ഒട്ടും ഒരു സ്ഥലത്ത് അടുക്കിയിരിക്കാത്ത, പക്ഷെ അയാൾ ഫുള്ള് കരയാതെ അവിടെ ഇരുന്ന് കണ്ടു. നല്ല സിനിമയാ, നല്ലായിരുന്നു, സൂപ്പർ, ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാ, ഫാമിലി നല്ല പടം, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായി, നന്നായിരുന്നു, കൊള്ളാം, നല്ലതാണ്.
നല്ല മൂവി. യാ കുട്ടികൾക്ക് പറ്റിയ ഫാമിലി മൂവി. ഓക്കെ നല്ല ഓർമ്മ. ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഗുഡ്. നെക്സ്റ്റ് മൂവി ഫാമിലി മൂവി, എന്റർടൈൻമെന്റ് മൂവി ഫോർ കിഡ്സ്.